കൊന്ത കൈയിൽ ഉയർത്തിപ്പിടിച്ച് അഭിമാന നിമിഷത്തിൽ ക്രിസ്തു സാക്ഷിയുമായി ഒരു പയ്യൻ. ഇത് നമ്മുടെ കുട്ടികൾ കണ്ടു പഠിക്കേണ്ട മാതൃക. പാലക്കാട്ടിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജൂനിയർ ആൺകുട്ടികളുടെ 100 മീറ്റർ ഓട്ടത്തിൽ ഫോട്ടോ ഫിനിഷിൽ സ്വർണം നേടിയ മലപ്പുറത്തിന്റെ അലൻ മാത്യുവാണ് വിജയശ്രീ ലാളിതനായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തന്റെ കഴുത്തിൽ കിടന്ന കൊന്ത ഊരി കയ്യിൽ മുറുകെ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം നിശബ്ദനായി നിന്നത്. പിന്നെ ആ കൊന്ത തിരിച്ച് സ്വന്തം കഴുത്തിൽ ധരിച്ചതിനു ശേഷം അലൻ മാത്യു മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്റെ വിജയരഹസ്യം വെളിപ്പെടുത്തി. ദൈവമുള്ളതുകൊണ്ടാണ് ഞാനിവിടം വരെ എത്തിയത്. ഈ വിജയം ദൈവത്തിന്റെ അനുഗ്രഹത്താൽ മാത്രം. എന്റെ അച്ഛന്റെയും അമ്മയുടെയും പ്രാർത്ഥനയും എന്റെ കോച്ചിന്റെ കഷ്ടപ്പാടും എന്റെ കഠിനാധ്വാനവുമാണ് എന്നെ ഇന്ന് ഈ വിജയത്തിലെത്തിച്ചത്. ഈ ഒരു വർഷകാലം മൊത്തം ഞാൻ ഈ ഒരു മീറ്റിന് വേണ്ടിയിട്ടാണ് പറഞ്ഞേ. ഈ ഒരു മീറ്റ് എനിക്ക് മെഡൽ ഒന്നും വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ കോച്ചിനും എൻ്റെ സ്കൂളിലെല്ലാവർക്കും ഈ മെഡൽ അത്യാവശ്യമായിരുന്നു. എൻ്റെ കോച്ച് വല്ല ആഗ്രഹിച്ചൊരു മെഡലാണ്. സാറിന് അത് നേടിക്കൊടുത്താൽ എനിക്ക് വല്ല സന്തോഷമുണ്ട്. എൻ്റെ അച്ഛൻ വിദേശത്താണ്. ഇപ്പോൾ പുള്ളി പ്രാർത്ഥിക്കുന്നുണ്ടാവുന്നു. കാരണം എൻ്റെ അമ്മയെ ഓരോ ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു മെഡൽ വരുന്നത്. പാവം ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടാവും. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം അതല്ലാണ്ട് വരുന്നില്ല. ദൈവമുള്ളതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. കഴിഞ്ഞ വർഷം 100 ജൂണിയർ മീറ്റ് സിൽവർ ഉണ്ടായിരുന്നു. 300 സിൽവർ. എന്റെ കോച്ച് എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. പാവം എന്റെ അമ്മ ഇപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ മുഴുവൻ ദൈവശക്തിയെ കളിയാക്കുന്ന ട്രോളുകൾ നിറഞ്ഞിരുന്നു. സമൂഹത്തിലെ ഒരു വിഭാഗം ദൈവശക്തിയെ വല്ലാതെ കളിയാക്കുമ്പോൾ മറുഭാഗത്ത് അതിശക്തമായ സാക്ഷ്യവുമായിട്ടാണ് ഇന്നിന്റെ കുരുന്നുകൾ ഉയർത്തെണീറ്റ് നിൽക്കുന്നത്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഏറ്റവും ശക്തമായ അഭിവാഞ്ചിയാണ് ദൈവത്തെ തേടുകയും അവിടുത്തെ ആശ്രയിക്കുകയും എന്നത്. അത് ഈ ലോകത്തിന്റെ നിന്ദനങ്ങൾക്ക് മുമ്പിൽ അടിയറ പറയാനുള്ളതല്ല. നമുക്കും അഭിമാനിക്കാം. അലനെപ്പോലെ പരസ്യമായി ക്രിസ്തു സാക്ഷ്യം പ്രഘോഷിക്കുന്ന കുട്ടികളുടെ നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളവുമെന്ന്. ഫോക്സ് ന്യൂസ് ബ്യൂറോ, പാലക്കാട്.